എന്താണ് റിയാലിറ്റി? ആ റിയാലിറ്റി അംഗീകരിച്ച് നമ്മൾ സന്തോഷം തേടുകയല്ല, നമ്മുടെ ഉള്ളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി കൊണ്ടുതന്നെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് എന്നെ പോലെ സന്തോഷിക്കുന്ന ഒരു പിതാവ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ പോലെ സന്തോഷിക്കുന്ന ഒരു മാതാവ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ അയൽവാസികളൊക്കെ അന്നമോളിലൂടെ ഏറെ ആനന്ദം കണ്ടെത്തുന്നു. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയിട്ടാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ അതിൽ നിന്ന് തികഞ്ഞെടുത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ സങ്കടങ്ങളിലേക്ക് നോക്കാൻ ശ്രമിക്കാറുണ്ട്. ആ സങ്കടം മാത്രം നമ്മൾ എങ്ങനെ നോക്കും? പലപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നു, നമ്മൾ സഞ്ചരിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ വിധിയോടൊപ്പമല്ല. പല വിധി എന്നൊക്കെ പല ആളുകളും പറയും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അത് നിങ്ങൾ പല വിധിയായിട്ട് എന്താ ചെയ്യാന്നൊക്കെ. പല വിധി എന്നുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും വിധി എന്ന് പറയുന്നത് എന്ത് സത്യം, പക്ഷെ ആ വിധിക്കെതിരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ല, നമ്മളൊരു ശക്തമായ കാറ്റ്, ഇവിടെ കാറ്റുണ്ടാകുന്ന സമയത്ത് ആ കാറ്റിനെ നിയന്ത്രിച്ച് നിർത്താനൊന്നും നമ്മളെ കൊണ്ട് കഴിയാറില്ല. പക്ഷേ ആ കാറ്റൊക്കെ നാം ഒരു തോണി കൊഴിയുകയാണെങ്കിൽ ആ തോണി എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയാറില്ല. അതുപോലെ തന്നെയാണ് ജീവിതം. ജീവിതത്തിലെ വിധിയെ പുനരിയോടുകൂടി നേരിട്ട് ആ വിധിക്കെതിരെ സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയമുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10 വയസ്സുകാരി അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഞാൻ മാത്രം മാലാകി എന്ന് വിളിച്ച് അന്നം ഒഴിഞ്ഞ് എല്ലാവരും മാലാകി എന്ന് വിളിച്ച് ഇന്ന് ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ വലിയ ഉയരങ്ങളൊക്കെ എൻ്റെ മകൾക്ക് കീഴടക്കാൻ കഴിഞ്ഞത് ഞാൻ എല്ലായിടത്തും പറയുന്ന മറ്റൊരു കാര്യമാണ്. ഞാനൊരിക്കലും ഒരു കുറവുകളുള്ള മകളെയെല്ലാം സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി. എൻ്റെ മകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. മറ്റുള്ളവർ കുറവുകൾ നോക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ മികവുകളുള്ള മകളെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനും എൻ്റെ മോളും വളരെ സന്തോഷവതിയാണ്. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം, നമ്മൾക്ക് ജീവിതത്തിൽ ആർക്കെങ്കിലും പകർത്തിയെടുക്കാൻ എന്തെങ്കിലും ഒന്ന് എൻ്റെ വാക്കിലൂടെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. കുട്ടികളിലൂടെയുള്ള പരീക്ഷണം എന്നല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. ആ ജീവിതം പരീക്ഷണത്തെ നമ്മൾ പുഞ്ചിരിയോട് കൂടി നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നും പുഞ്ചിരിക്കുന്നവനായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനെന്ന പിതാവും തന്നെ മോളെന്ന മാലാവിയും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ മാത്രം വന്നു ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകളെ ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നുണ്ട്. എൻ്റെ മോളെ ഇപ്പം സ്റ്റേജിൽ കയറിയിട്ടൊക്കെ പഠിത്തമല്ല കയറി തുടങ്ങാറില്ല, ഒരു ചെറിയ പേടിയൊക്കെ ഒരാൾ ഉഷാറാണ്. പിന്നെ രാവിലെ ഞാൻ കുറേ സമയമായി വന്നിട്ട് ഏകദേശം 2 മണിക്കൂറിൻ്റെ മുകളിലായി വെല്ലുവിളി എത്തിയിട്ട് നേരത്തെ വന്നു പോകും. ഉദ്ഘാടന ചടങ്ങൊക്കെ ആകുമ്പോൾ നമ്മൾ കാരണം സമയം കഴിക്കരുതെന്ന് ഒരു നേരത്തെ. അപ്പോൾ പുറക്കുന്നതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അന്നമ്മൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു പാട്ട് പാടാം. എല്ലാവരും കൈയെടുക്കുക. അവളെ നമ്മുടെ കഴിവിനനുസരിച്ച് വലിയ പാട്ടുകാരിയൊന്നുമല്ല, അവളെ വലിയൊരു ലോകം അറിയുന്ന പാട്ടുകാരിയാക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സത്യം പറയാനുള്ള എൻ്റെ അടുത്ത മകളൊക്കെ നന്നായി പാടുന്ന കുട്ടിയാണ്, പക്ഷെ അവരൊന്നും ഞാൻ ഒരു പാട്ടുകാരിയാക്കാതിരുന്നത് എൻ്റെ അമ്മകളെല്ലാവരുടെയും ഒരു മാലാഖയായിട്ട് എന്നും ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ നമ്മൾക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ചരിത്രം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കഥ മാത്രം. ഞാനൊക്കെ നിങ്ങളെല്ലാവരും ഒരു കഥ മാത്രമായിട്ട് മാറും. പക്ഷേ ആ ഒരു കഥയായി മാറുമ്പോൾ എനിക്ക് കിട്ടുന്ന മറ്റൊരു ഭാഗ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളിലൂടെ അന്നും എന്നെ ആളുകൾ ഓർക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു പരിശ്രമത്തിന് വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചതൊക്കെ. ഇവിടെ അത് വിജയമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലെ ഒന്ന് വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അത്